ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ്. റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസിന്റെ തേർഡ് ലെക്ചർ ആണിത്. ഇതിന് മുമ്പത്തെ സെക്കൻഡ് ലെക്ചറിൽ ഫസ്റ്റ് മെത്തേഡ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. ഇനി നെക്സ്റ്റ് സെക്കൻഡ് മെത്തേഡ് ആയിട്ടുള്ള റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്സിന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ്, അതായത് പ്രിഫറൻസ് ഷെയർസ് കമ്പനി റിഡീം ചെയ്യുന്നത് മൂന്ന് മെത്തേഡിലാണ് നമ്മൾ കണ്ടു. ഒന്നുകിൽ ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ്, പുതിയതായിട്ട് ഷെയർസ് ഇഷ്യൂ ചെയ്യാം, അല്ലെങ്കിൽ കമ്പനിയുടെ ഡിവിസിബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ്സിൽ നിന്നും റിഡംഷന് ആവശ്യമുള്ള എമൗണ്ട് യൂട്ടിലൈസ് ചെയ്യാം, അല്ലെങ്കിൽ കമ്പൈൻ ചെയ്തിട്ട്, അതായത് ഇഷ്യൂ ചെയ്തിട്ടും പുതിയതായിട്ട് ഫ്രഷായിട്ട് ഷെയർസ് ഇഷ്യൂ ചെയ്യുകയും പ്രോഫിറ്റ്സിൽ നിന്നും കൂടിയിട്ട് ക്ലബ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടും റിഡീം ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത് സെക്കൻഡ് മെത്തേഡാണ് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ്. എങ്ങനെയാണ് പ്രോഫിറ്റ്സിൽ നിന്നും പ്രിഫറൻസ് ഷെയർസ് ഷെയർ ഹോൾഡേഴ്സിനെ കമ്പനി റിഡീം ചെയ്യുന്നത് നോക്കാം. അതായത് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ക്യാൻ ബി റിഡീംഡ് ഔട്ട് ഓഫ് ഡിവിസിബിൾ പ്രോഫിറ്റ്സ്. ഡിവിസിബിൾ പ്രോഫിറ്റ്സിൽ നിന്നും മാത്രമേ കമ്പനിക്ക് പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കമ്പനിയിൽ ഉണ്ടാവുന്ന എല്ലാ പ്രോഫിറ്റ്സും ഡിവിസിബിൾ പ്രോഫിറ്റ്സ് എന്ന കാറ്റഗറിയിൽ പെടുത്താനായിട്ട് പറ്റില്ല. ഡിവിസിബിൾ പ്രോഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോഫിറ്റ്സ് അവൈലബിൾ ഫോർ ഡിവിഡൻഡ്. ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കണം. അപ്പൊ ആ ഡിവിഡൻഡിന് അവൈലബിൾ ആയിട്ടുള്ള ഡിവിഡൻഡ് പേ ചെയ്യാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ്സിനെയാണ് ഡിവിസിബിൾ പ്രോഫിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിവിസിബിൾ പ്രോഫിറ്റ്സിൽ നിന്ന് മാത്രമേ പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി എക്സാമ്പിൾസ് കുറെ ഇവിടെ തന്നിട്ടുണ്ട് പ്രിഫറൻസ് ഷെയർ ഡിവിസിബിൾ പ്രോഫിറ്റ്സിന്റെ, അല്ലെങ്കിൽ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്സ് എന്നും ഇതിനെ പറയാം. അപ്പൊ ഇതിന്റെ കുറെ എക്സാമ്പിൾസ് ആണ്, അതായത് ജനറൽ റിസർവ്, റിസർവ് ഫണ്ട്, ഡിവിഡൻഡ് ഇക്വലൈസേഷൻ റിസർവ്, ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ റിസർവ്, ഇൻഷുറൻസ് ഫണ്ട്, വർക്സ്മാൻ കോമ്പൻസേഷൻ ഫണ്ട്, അങ്ങനെ കുറെ എക്സാമ്പിൾ തന്നിട്ടുണ്ട് ഡിവിസിബിൾ പ്രോഫിറ്റ്സ് ഓർ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ ജസ്റ്റ് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കുക. ഇനി നെക്സ്റ്റ് വന്നിട്ട് ദീസ് റിസർവ്സ് ആൻഡ് പ്രോഫിറ്റ്സ് ആർ അവൈലബിൾ ഫോർ, അപ്പം ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ റിസർവ്സ് ആൻഡ് പ്രോഫിറ്റ്സും ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഓക്കെ, ഇനി വേറൊരു തരത്തിലുള്ള പ്രോഫിറ്റ് ഉണ്ട്, ക്യാപിറ്റൽ പ്രോഫിറ്റ്. അതൊരിക്കലും ഡിവിസിബിൾ പ്രോഫിറ്റ് അല്ല, അതുകൊണ്ട് ഡിവിഡൻഡ് പേ ചെയ്യാനും പറ്റത്തില്ല. ഡിവിഡൻഡിന് അവൈലബിൾ അല്ലാത്ത പ്രോഫിറ്റ്സ് ആണ് ക്യാപിറ്റൽ പ്രോഫിറ്റ്സ്. ക്യാപിറ്റൽ പ്രോഫിറ്റ്സിന് കുറച്ച് എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്, അതായത് ക്യാപിറ്റൽ റിസർവ്, പിന്നെ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്, പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്, ഇതൊക്കെയാണ് ക്യാപിറ്റൽ പ്രോഫിറ്റിന്റെ എക്സാമ്പിൾ. അപ്പൊ ഇതുകൊണ്ട് ഒരിക്കലും ഡിവിഡൻഡ് പേ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ രണ്ട് പ്രോഫിറ്റ് ആണ് കണ്ടത്, ഡിവിസിബിൾ പ്രോഫിറ്റും ക്യാപിറ്റൽ പ്രോഫിറ്റും. ഡിവിസിബിൾ പ്രോഫിറ്റ് മാത്രമേ റിഡംഷൻ എന്നുള്ള പർപ്പസിന് യൂട്ടിലൈസ് ചെയ്യത്തുള്ളൂ, ക്യാപിറ്റൽ പ്രോഫിറ്റ് യൂട്ടിലൈസ് ചെയ്യില്ല. ഡിവിസിബിൾ പ്രോഫിറ്റ്സ് മീൻസ് പ്രോഫിറ്റ്സ് അവൈലബിൾ ഫോർ ഡിവിഡൻഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വന്നിട്ട് ഇൻ കേസ് ഇപ്പൊ റിഡംഷൻ നമ്മൾ പറഞ്ഞു ഔട്ട് ഓഫ് പ്രോഫിറ്റ്സിലാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്സിലാണെന്നുണ്ടെങ്കിൽ ആ റിഡീം ചെയ്തിട്ടുള്ള പ്രോഫിറ്റ്സിൽ നിന്നും എടുത്ത് റിഡീം ചെയ്തിട്ടുള്ള എമൗണ്ടിന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് സി ആർ ആർ അക്കൗണ്ടിലോട്ട്, ദാറ്റ് മീൻസ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലോട്ട് കമ്പനി ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. ഇതൊരു കണ്ടീഷനാണ്, മസ്റ്റായിട്ടും നടത്തേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത് മനസ്സിലാക്കി വെക്കണം. അപ്പൊ ഈ ഒരു റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ജേണൽ എൻട്രി എഴുതുമ്പോഴും ഫസ്റ്റ് ജേണൽ എൻട്രി വരുന്നത് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് സി ആർ ആർ അക്കൗണ്ടിലോട്ട് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട്. പ്രോഫിറ്റ്സിൽ നിന്നും റിഡീം ചെയ്യുന്ന ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് അല്ല, ഈ പ്രോഫിറ്റ്സിൽ നിന്ന് നമ്മൾ എത്രത്തോളം റിഡീം ചെയ്യാനായിട്ട് എടുത്തു. ഓക്കെ, റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ്സിൽ നിന്ന് മാത്രമായിരിക്കും റിഡീം ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അത്രയും ഈ എമൗണ്ട് ഈക്വൽ ആയിട്ടുള്ളത് മസ്റ്റ് ആയിട്ടും ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. ഓക്കെ, ഇതാണ് ഫസ്റ്റത്തെ മെയിൻ ക്ലോസ്. ഇനി നെക്സ്റ്റ് വന്നിട്ട് ഇവിടെ റീസൺ ഫോർ ക്രിയേറ്റിംഗ് സി ആർ ആർ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് സി ആർ ആർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, എന്തിനാണ് കമ്പനി പ്രോഫിറ്റ്സിൽ നിന്നും റിഡീം ചെയ്യുമ്പോൾ സി ആർ ആർ അക്കൗണ്ടിലോട്ട് സെയിം എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നാണ്. അതായത് ഫസ്റ്റ് വന്നിട്ട് ക്യാപിറ്റൽ മെയിൻ്റനൻസ്, കമ്പനിക്കൊരു ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ടാവും, ആ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിനെ പ്രൊട്ടക്ട് ചെയ്യാനും അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടിയിട്ടാണ് സി ആർ ആർ അക്കൗണ്ടിലോട്ട്
ആ ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് റിഡംഷന്റെ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതായത് ഈ പ്രോഫിറ്റ്സിൽ നിന്നും കമ്പനി എടുത്ത് റിഡീം ചെയ്യുമ്പോൾ പ്രോഫിറ്റ് കുറഞ്ഞോണ്ടിരിക്കുമ്പോൾ കുറഞ്ഞോണ്ടിരിക്കുക ചെയ്യുക സാധാരണ. അപ്പൊ അങ്ങനെയുള്ള കേസിൽ എന്താ കമ്പനിയുടെ ഒരു ആ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ അവിടെ അവിടെ ലോ ആയിട്ട് പോകും. അപ്പൊ അത് സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ സ്ട്രക്ചർ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് CRR അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ ക്രെഡിറ്റേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാനും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ CRR അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എൻറ്റയർ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്സ് എന്ന് പറയുന്നത് അത് ഡിവിഡൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പം അത് ക്രെഡിറ്റേഴ്സിന് ഇൻട്രസ്റ്റ് ഓഫ് ക്രെഡിറ്റേഴ്സിന് വലിയ രീതിയിൽ തന്നെ എഫക്ട് ചെയ്യും. അപ്പൊ ക്രെഡിറ്റേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാനും വേണ്ടിയിട്ട് കൂടി ഈ CRR ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മെയിൻ ആയിട്ട് ക്യാപിറ്റൽ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ അത്രയാണ് അതിൻ്റെ റീസൺസ്. ഇനി ഇവിടെ ഒരു നോട്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നുണ്ട്. ഫോർ കാലിക്കുലേറ്റിംഗ് CRR, ദ പ്രീമിയം ഓൺ റിഡംഷൻ ആൻഡ് സെക്യൂരിറ്റി പ്രീമിയം ആർ ടോട്ട്ലി ഇഗ്നോർഡ്. അതായത് നമ്മൾ CRR കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ റിഡംഷനിലാണ് പ്രീമിയത്തിലാണ് റിഡീം ചെയ്യുന്നതെങ്കിലും അതേപോലെ ഇഷ്യൂ സെക്യൂരിറ്റി പ്രീമിയവും ഇത് രണ്ടും നമ്മൾ ടോട്ടലി ഒഴിവാക്കിയിട്ട് വേണം CRR കാൽക്കുലേറ്റ് ചെയ്യാൻ. CRR കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി ആ റിഡംഷന്റെ ഫേസ് വാല്യൂ എത്രയാണോ അത് മാത്രം എടുത്തിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. റിഡംഷൻ പ്രീമിയത്തിലാണെന്നുണ്ടെങ്കിൽ പ്രീമിയം ഒരിക്കലും അതിൽ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് അതിന്റെ മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് നമുക്ക് അതിന്റെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ഓർ എൻട്രീസ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. സോ ഇതാണ് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഫസ്റ്റ് മെത്തേഡിൽ പഠിച്ചിട്ടുള്ള ജേണൽ എൻട്രിയിൽ നിന്നും ഒരു പുതിയ എൻട്രി മാത്രമേ നമ്മൾ ഇവിടെ പഠിക്കുന്നുള്ളൂ. അതായത് ഫസ്റ്റ് മെത്തേഡ് പഠിച്ചത് ഫ്രഷ് ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ആ ഇഷ്യൂ ചെയ്യുന്ന എൻട്രി നമ്മൾ പഠിച്ചു. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റിൽ നിന്നാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് റിഡംഷന് വേണ്ടിയിട്ട്. സോ ഞാൻ ആദ്യം പറഞ്ഞു, ആദ്യം കണ്ടു CRR അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞു. സോ ഈ ഒരു മെത്തേഡിന്റെ കേസിൽ എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എൻട്രി വരുന്നത് എന്താ, ഓൺ ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലോട്ട് റിഡംഷന് പ്രോഫിറ്റിൽ നിന്നും നമ്മൾ എടുത്തിട്ടുള്ള റിഡംഷൻ പർപ്പസിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള സെയിം എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയാണ്. അതായത് എൻട്രി വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓർ ജനറൽ റിസർവ് അക്കൗണ്ട്. ഇത് ഡിവിസിബിൾ പ്രോഫിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഡിവിസിബിൾ പ്രോഫിറ്റ്സിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞു. അത് എക്സാമ്പിൾ കുറെ മുകളിൽ തന്നിട്ടുണ്ട്. അപ്പൊ അതിലേതാണെന്നുണ്ടെങ്കിൽ അത് ഡെക്ടർ ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ആണ് എൻട്രി വരുന്നത്. ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓർ ജനറൽ റിസർവ് അക്കൗണ്ട് ഡെക്ടർ ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്, ഇതാണ് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്സിൽ വരുന്ന ഫസ്റ്റ് എൻട്രി. ഇതാണ് ആദ്യം നമ്മൾ എൻട്രി എഴുതേണ്ടത്, ജേണൽ എൻട്രി എഴുതേണ്ടത്. അപ്പൊ ഇതിൽ നമ്മൾ എഴുതേണ്ട എമൗണ്ട് റിഡംഷന് വേണ്ടിയിട്ട് പ്രോഫിറ്റിൽ നിന്ന് എത്ര കമ്പനി യൂട്ടിലൈസ് ചെയ്തു ആ എമൗണ്ട് ആണ് ഇതിന് നേരെ എഴുതേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എൻട്രി അല്ല, ഇനി ബാക്കി വരുന്ന എൻട്രീസ് ഒക്കെ സെയിം എൻട്രിയാണ്. നമ്മൾ മുമ്പ് പഠിച്ച എൻട്രീസ് തന്നെയാണ്. വന്നിട്ട് ഓൺ ദി റിഡംഷൻ ഓഫ് ഷെയർസ്, ഷെയർസ് റിഡീം ചെയ്യുന്ന എൻട്രി. നെക്സ്റ്റ് പേയ്മെന്റ് നടക്കുന്ന എൻട്രി, റിഡീം ചെയ്യുമ്പോൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡക്റ്റഡ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്, ദെൻ പേയ്മെന്റ് നടത്തുമ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡക്റ്റഡ് ടു ബാങ്ക്. ഇനി പ്രീമിയത്തിലാണ് റിഡീം ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് വരുന്നത് എന്താ, പ്രീമിയം പേ ചെയ്യുന്നത്, അതായത് പ്രീമിയം ഓൺ റിഡംഷൻ പേ ചെയ്യുന്നത്. അത് പേയ്മെന്റ് നടത്തുന്നത് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിലോ അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിൽ നിന്നാണ് പ്രീമിയം റിഡീം ചെയ്യുന്നത്. പ്രീമിയത്തിലാണ് റിഡീം ചെയ്യുന്നതെങ്കിൽ ആ പ്രീമിയം എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത് എൻട്രി ചെയ്ത് നമ്മൾ ഫസ്റ്റ് പഠിച്ച എൻട്രിയുടെ സെയിം എൻട്രി തന്നെയാണ്. സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓർ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ഡക്റ്റഡ് ടു പ്രീമിയം ഓൺ റിഡംഷൻ. എത്രയാണോ പ്രീമിയം 10% അല്ലെങ്കിൽ 2 രൂപ എക്സ്ട്രാ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ആ എമൗണ്ടിന്റെ മാത്രം കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് എഴുതേണ്ടത്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലോട്ട് റിഡീം ചെയ്യുന്നതിന്റെ ക്യാപിറ്റലും പ്രീമിയത്തിന്റെ എമൗണ്ടും ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡ്യൂ ചെയ്യുന്ന എൻട്രിയാണ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡക്റ്റർ പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡക്റ്റർ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വന്നിട്ട് പേയ്മെന്റ് നടത്തുന്നത് സാധാരണ എൻട്രി തന്നെയാണ്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡക്റ്റർ ടു ബാങ്ക്. ഓക്കെ, അപ്പൊ ഇത്രയാണ് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്സിന്റെ എൻട്രി വരുന്നത്. അപ്പൊ ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം, അപ്പൊ കൂടുതലായിട്ട് ക്ലിയർ ആവും. ഓക്കെ.
സോ അപ്പോൾ ഇതാണ് പ്രോബ്ലം വരുന്നത്. മൂൺ ലിമിറ്റഡ് ഹാസ് എ ഫോളോയിങ് ബാലൻസ് ഷീറ്റ് ഹാസ് ഓൺ 31/3/2018. ഇവിടെ ഒരു ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്, ലയബിലിറ്റി സൈഡിലും അസറ്റ് സൈഡിലും കുറച്ച് ഐറ്റംസ് തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം വായിച്ചു നോക്കാം. ലയബിലിറ്റി സൈഡിൽ ഫസ്റ്റ് ഐറ്റം വന്നിട്ട് ഷെയർ ക്യാപിറ്റൽ ആണ്. ഇക്വിറ്റി ഷെയർസ് ഉണ്ട്, പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്. ഇക്വിറ്റി ഷെയർസ് വന്നിട്ട് 30,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് റുപ്പീസ് 20 ഈച്ച് ഫുള്ളി പെയ്ഡ് വന്നിട്ട് 6 ലാക്ക് റുപ്പീസ് ആണ്. നെക്സ്റ്റ് 2,500 6% റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഓഫ് റുപ്പീസ് 40 ഈച്ച് ഫുള്ളി പെയ്ഡ് 10 ലാക്ക്. നമ്പർ ഓഫ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് വന്നിട്ട് 2,500 ആണ്. ഓക്കെ, 40 രൂപ വെച്ചിട്ടാണ് ഓരോ ഷെയർസിന്റെ വാല്യൂ. അങ്ങനെ 1 ലാക്ക് റുപ്പീസ്. ഇനി നെക്സ്റ്റ് വരുന്നത് റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ്. അതിലെ ക്യാപിറ്റൽ റിസർവ്, സെക്യൂരിറ്റി പ്രീമിയം, ഡിവിഡൻഡ് യൂട്ടിലൈസേഷൻ ഫണ്ട്, ജനറൽ റിസർവ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇത്രയും റിസർവ്സ് ആൻഡ് സർപ്ലസ് തന്നിട്ടുണ്ട്, അതിന്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് കറന്റ് ലയബിലിറ്റീസ് വന്നിട്ട് 1 ലാക്ക്. അങ്ങനെ ലയബിലിറ്റീസ് ആയിട്ടുണ്ട് ടോട്ടൽ വന്നിട്ട് 10 ലാക്ക് റുപ്പീസ്. ഇനി നെക്സ്റ്റ് വന്നിട്ട് അസെറ്റ് സൈഡിൽ 2 ഐറ്റം ഉണ്ട്, സൺഡ്രി അസെറ്റ്സും ക്യാഷ് അറ്റ് ബാങ്കും. സൺഡ്രി അസെറ്റ് മീൻസ് നോൺ കറന്റ് അസെറ്റ് ഓർ ഫിക്സഡ് അസെറ്റ്സ് ആണ്, 8 ലാക്ക് തന്നിട്ടുണ്ട്. ക്യാഷ് അറ്റ് ബാങ്ക് വന്നിട്ട് 2 ലാക്ക് തന്നിട്ടുണ്ട്. 8 ലാക്ക് + 2 ലാക്ക് 10 ലാക്ക്. ഓക്കെ, ഇനി ഓൺ 1st April 2018 ദ കമ്പനി ഡിസൈഡഡ് ടു റിഡീം ദ പ്രിഫറൻസ് ഷെയർസ് അറ്റ് 10% പ്രീമിയം പാസ് ജേണൽ എൻട്രി ആൻഡ് റീഡ്രാഫ്റ്റ് ദിസ് ബാലൻസ് ഷീറ്റ്. 2018 April 1st റിഡീം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. റിഡംഷൻ നടക്കുന്നത് പ്രീമിയത്തിലാണ്, അറ്റ് 10% പ്രീമിയത്തിലാണ് റിഡീം ചെയ്യുന്നത്. ഇനി പറഞ്ഞിരിക്കുകയാണ് ജേണൽ എൻട്രി പാസ് ചെയ്യണം, ഒപ്പം ജേണൽ എൻട്രി പാസ് ചെയ്യണം ആൻഡ് ഈ ബാലൻസ് ഷീറ്റ് റീഡ്രാഫ്റ്റ് ചെയ്തിട്ട് എഴുതണം. അതായത് റിഡംഷന്റെ ശേഷം, ആഫ്റ്റർ റിഡംഷൻ എങ്ങനെയായിരിക്കും ബാലൻസ് ഷീറ്റ് വരുന്നുണ്ടാവാന്നും കൂടി നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തണം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് സോൾവ് ചെയ്യാം. ഫസ്റ്റ് ജേണൽ എൻട്രി ആണ് എഴുതേണ്ടത്, ജേണൽ എൻട്രിയുടെ ഫോർമാറ്റ് ആണിത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2,500 നമ്പർ ഓഫ് ഷെയർസ് ആണ് റിഡീം ചെയ്യേണ്ടത്, പ്രിഫറൻസ് ഷെയർസ്. 40 പെർ ഷെയറിന്റെ വാല്യൂ. അങ്ങനെ 1 ലാക്ക് റുപ്പീസ് ആണ് ടോട്ടൽ റിഡംഷൻ നടത്തേണ്ട എമൗണ്ട്. ഓക്കെ, അത് യൂട്ടിലൈസ് ചെയ്യുന്നത് പ്രോഫിറ്റിൽ നിന്നാണ്. ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 1 ലാക്ക് റുപ്പീസ് തന്നിട്ടുണ്ട്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഓപ്ഷൻ ഉണ്ട്, ഒന്നുകിൽ ഈ 1 ലാക്ക് റുപ്പീസ് എൻറ്റയർ എമൗണ്ട് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും യൂട്ടിലൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ അടുത്ത ഡിവിസിബിൾ പ്രോഫിറ്റ്സ് ആയിട്ട് തന്നിരിക്കുന്നത് ഡിവിഡൻഡ് യൂട്ടിലൈസേഷൻ ഫണ്ട് ഉണ്ട്, ജനറൽ റിസർവ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഇത് ഡിവൈഡ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം. അങ്ങനെ 2 ഓപ്ഷൻ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ ഏതെങ്കിലും ചെയ്യാം. നമ്മൾ തന്നിരിക്കുന്ന ക്യാപിറ്റൽ റിസർവും സെക്യൂരിറ്റി പ്രീമിയം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, അത് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയത് കാരണം അത് യൂട്ടിലൈസ് ചെയ്യില്ല. താഴെ പറഞ്ഞിരിക്കുന്ന 3 പ്രോഫിറ്റുമാണ് ഡിവിസിബിൾ പ്രോഫിറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഞാനിപ്പോ ഇവിടെ ചെയ്യുന്നത് ഈ എൻറ്റയർ 1 ലാക്ക് റുപ്പീസ് റെഡീം ചെയ്യേണ്ട എൻറ്റയർ 1 ലാക്ക് റുപ്പീസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും യൂട്ടിലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റത്തെ എൻട്രി വരുന്നത് പ്രോഫിറ്റിൽ നിന്നും യൂട്ടിലൈസ് ചെയ്യുന്ന എമൗണ്ട് സി ആർ ആർ അക്കൗണ്ട് ദാറ്റ് മീൻസ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി. അപ്പൊ ആ എൻട്രി എങ്ങനെയാ വരിക? അപ്പോൾ ഏതാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന പ്രോഫിറ്റ്, അതേ അക്കൗണ്ട് ഡക്റ്റർ ടു സി ആർ ആർ അക്കൗണ്ട് ആണ്. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡക്റ്റർ ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് എന്ന് പറയാം, അക്കൗണ്ട് എന്ന് എഴുതാം. സോ ആ എൻട്രി ഇവിടെ എഴുതാണ്. ഓക്കെ, നമ്മൾ എൻട്രി എഴുതിയിരിക്കുകയാണ്, 1 ലാക്ക് റുപ്പീസ് എമൗണ്ട് എഴുതി. നറേഷൻ വന്നിട്ട് ദ എമൗണ്ട് ഈക്വൽ ടു ഫേസ് വാല്യൂ ഓഫ് ഷെയർസ് ടു ബി റെഡീംഡ് ട്രാൻസ്ഫർ ഫ്രം പി ആൻഡ് എൽ അക്കൗണ്ട് ടു സി ആർ ആർ അക്കൗണ്ട്. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ നറേഷൻ വന്നിട്ട്. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി എഴുതി. ഇനി നെക്സ്റ്റ് എൻട്രി വരുന്നത് റെഡീം ചെയ്യുന്ന എൻട്രി ആണ്. അപ്പൊ ഇവിടെ സെക്യൂരിറ്റി സോ ഇവിടെ പ്രീമിയത്തിലാണ് ഷെയർസ് റെഡീം ചെയ്യുന്നത്. 10% പ്രീമിയത്തിലാണ് ചെയ്യുന്നത്. അപ്പൊ 10% പ്രീമിയം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ റെഡീം ചെയ്യുന്ന എമൗണ്ടിന്റെ 10%, അതായത് 1 ലാക്ക് × 10 / 100 = 10,000, അല്ലെങ്കിൽ ഈ ഷെയറിന്റെ ഫേസ് വാല്യൂ വന്നിട്ട് 40 റുപ്പീസ് ആണ്. 40 റുപ്പീസിന്റെ 10% കണ്ടു കഴിഞ്ഞാൽ 4 റുപ്പീസ് കിട്ടും. ഈ 4 റുപ്പീസ് ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് 2,500 ചെയ്ത് കഴിഞ്ഞാലും 10,000 തന്നെയാണ് കിട്ടുന്നത്.
ഓക്കെ. അപ്പൊ ഈ പ്രീമിയം ഓൺ റിഡംഷന്റെ എൻട്രി വരുന്നത് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് അക്ടിറ്റ് ടു പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ആണ്. അതായത് കൊസ്റ്റിൽ നമുക്ക് റിസർവ്സ് ആൻഡ് സർപ്ലസ് ആയിട്ട് സെക്യൂരിറ്റി പ്രീമിയം തന്നിട്ടുണ്ട് 15,000. ഇതിൽ നിന്നും 10,000 പ്രീമിയം ഓൺ റിഡംഷന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, അപ്പൊ എൻട്രി വരുന്നത് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് അക്ടി ടു പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട്. സോ അതിന്റെ എൻട്രി എഴുതാം. എൻട്രി എഴുതി, എമൗണ്ട് എഴുതി, ദൻ നറേഷൻ എഴുതി, സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് അക്ടി ടു പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് 10,000, റിഡംഷൻ പ്രീമിയം പ്രൊവൈഡഡ് ഔട്ട് ഓഫ് സെക്യൂരിറ്റി പ്രീമിയം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് എന്താ, റിഡംഷൻ ഡ്യൂ ആവുന്നത് അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ അക്കൗണ്ടിലോട്ട് റിഡംഷന്റെ ക്യാപിറ്റലും, എത്രയാണ് റിഡംഷൻ നടത്തുന്നത് അതിന്റെ ക്യാപിറ്റലും, പ്ലസ് ഈ സെക്യൂരിറ്റി പ്രീമിയം കൂടി ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി അല്ലെങ്കിൽ ഡ്യൂ ആവുന്ന എൻട്രി ആണ് ഇതുണ്ടത്. അപ്പൊ ആ എൻട്രി വരുന്നത് എൻട്രി എഴുതുമ്പോൾ ഇവിടെ വന്നിട്ട് ക്വസ്റ്റ്യനിൽ 6% റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ എന്നാണ് പറഞ്ഞു. അപ്പൊ ആ 6% എഴുതാനായിട്ട് ശ്രമിക്കണം. അപ്പൊ 6% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടക്ടർ പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ടക്ടർ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്നാണ് എൻട്രി വരുന്നത്. അപ്പൊ എൻട്രി എഴുതാം. സോ എൻട്രി എഴുതിയിരിക്കുകയാണ് 6% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടക്ടർ പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ടക്ടർ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എമൗണ്ട് ഇൻക്ലൂഡിംഗ് പ്രീമിയം ഡ്യൂ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ഇതിന്റെ ക്യാപിറ്റൽ എമൗണ്ടും പ്രീമിയം കൂടി ഇൻക്ലൂഡ് ചെയ്തത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്തു അല്ലെങ്കിൽ ഡ്യൂ ആയിട്ടുള്ള എൻട്രി. അപ്പോൾ ഇതിന്റെ എമൗണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ ക്യാപിറ്റൽ എമൗണ്ട് എത്രയാണെന്നുണ്ടെങ്കിൽ അത് ഇവിടെ എഴുതുക. ക്യാപിറ്റൽ എമൗണ്ട് വന്നിട്ട് നമ്മൾ ആദ്യം എഴുതിയ ട്രാൻസ്ഫർ എൻട്രിയിലുള്ള 1,00,000 rupees, അതാണ് അതിന്റെ ഫേസ് വാല്യൂ. ഈക്വൽ ഫേസ് വാല്യൂനോട്, ഫേസ് വാല്യൂനോട് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട്, ദാറ്റ് മീൻസ് അതിന്റെ ക്യാപിറ്റൽ എമൗണ്ട് ഫസ്റ്റ് എഴുതുക 1,00,000 rupees. ദെൻ വന്നിട്ട് പ്രീമിയം ഓൺ റിഡംഷൻ, പ്രീമിയം ആയിട്ട് നമ്മൾ റിഡീം ചെയ്തത് 10,000 rupees ആണ്. സോ അത് എഴുതുന്നു. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് 1,10,000. ഓക്കെ, അപ്പൊ ആ എൻട്രി എഴുതി. ഇനി നെക്സ്റ്റ് പേയ്മെന്റിന്റെ എൻട്രി. പേയ്മെന്റിന്റെ എൻട്രി വന്നിട്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടക്ടർ ടു ബാങ്ക്. പേയ്മെന്റ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 1,10,000, ക്യാപിറ്റൽ പ്ലസ് പ്രീമിയം എമൗണ്ട് എഴുതാം. അപ്പൊ ഇത്രയാണ് എൻട്രി. ഫസ്റ്റ് വന്നിട്ട് ട്രാൻസ്ഫർ ചെയ്ത എൻട്രി എഴുതുന്നു, പിന്നെ പ്രീമിയത്തിലാണ് റിഡീം ചെയ്യുന്നത്, അപ്പൊ പ്രീമിയം എമൗണ്ട് എഴുതി. നെക്സ്റ്റ് പ്രീമിയം പ്ലസ് ക്യാപിറ്റൽ എമൗണ്ടും കൂടി എഴുതി ഡ്യൂ ആവുന്ന എൻട്രി. ലാസ്റ്റ് വന്നിട്ട് പേയ്മെന്റ് നടക്കുന്ന എൻട്രി. ഇതോടുകൂടി ജേണൽ എൻട്രീസ് അവസാനിച്ചു. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റ് എങ്ങനെയാ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. സോ ഇതാണ് ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ്. ബാലൻസ് ഷീറ്റ് ഓഫ് മൂണ്ട് ലിമിറ്റഡ് ഹാസ് ഓൺ 1/4/2018 പർട്ടിക്കുലേഴ്സ് നോട്ട്സ് ടു അക്കൗണ്ട്, പിന്നെ എമൗണ്ട് കോളം. നോട്ട്സ് ടു അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് നോട്ട് ജസ്റ്റ് നമ്മൾ എഴുതും, അതിന്റെ നമ്പേഴ്സ് ആണ് ഇവിടെ എഴുതേണ്ടത്. അതായത് നോട്ട്സ് ടു അക്കൗണ്ട് എന്ന് പറയുന്നത് ഇതാണ്, നോട്ട് നമ്പർ എഴുതുക, പർട്ടിക്കുലേഴ്സ് അവിടെ എന്തൊക്കെ ഐറ്റംസ് ആണെന്നുള്ളത് എഴുതിയിട്ട് നെക്സ്റ്റ് അതിന്റെ എമൗണ്ട്, ടോട്ടൽ എമൗണ്ട് ഇങ്ങോട്ട് എടുത്തിട്ട് എഴുതാം. അപ്പൊ ഇതാണ് നോട്ട്സ് ടു അക്കൗണ്ട്. അപ്പൊ ബാലൻസ് ഷീറ്റ് വരുന്നത് ഇതാണ്. ബാലൻസ് ഷീറ്റിൽ ഫസ്റ്റ് ഐറ്റം പർട്ടിക്കുലേഴ്സിൽ വരുന്ന ഫസ്റ്റ് ആയിട്ടാണ് അസെറ്റ്. അസെറ്റ്സിന്റെ അണ്ടറിൽ വരുന്ന ഫസ്റ്റ് ആയിട്ടാണ് നോൺ കറന്റ് അസെറ്റ് ഓർ ഫിക്സ്ഡ് അസെറ്റ്. ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോൺ കറന്റ് അസെറ്റ് ആയിട്ട് സൺഡ്രി അസെറ്റ്സ് 8,00,000 rupees വന്നിട്ടുണ്ട്. നമ്മൾ അത് അതിന്റെ നേരെ എടുത്തിട്ട് എഴുതാം. അതിന്റെ നേരെ 8,00,000 rupees എഴുതാം. ഇനി നെക്സ്റ്റ് വരുന്നതാണ് കറന്റ് അസെറ്റ്. കറന്റ് അസെറ്റ്സിൽ, കറന്റ് അസെറ്റ്സിന്റെ അണ്ടറിൽ വരുന്നതാണ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ്. അതായത് കറന്റ് അസെറ്റിന്റെ എല്ലാതും, ക്യാഷ്, ബാങ്ക്, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, അതെല്ലാം കറന്റ് അസെറ്റിന്റെ അണ്ടറിൽ വരും. ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ്, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് വന്നിട്ട് നമ്പർ 1 എഴുതുന്നു. അതായത് ക്വസ്റ്റ്യനിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്ക് ഇവിടെ 2,00,000 rupees വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ 2,00,000 rupeesിൽ നിന്നും നമ്മൾ റിഡീം ചെയ്തപ്പോൾ ബാങ്കിൽ നിന്നും 1,10,000
ബാങ്കിൽ നിന്നും പോയിട്ടുണ്ട്. അപ്പം നമ്മൾ എൻട്രി എഴുതുമ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡയറക്റ്റ് ടു ബാങ്ക് എന്നാണ് പേയ്മെന്റിന്റെ എൻട്രി വന്നിട്ട്. അതായത് 1 lakh + 10,000 ഇസ് ഇക്വൽ ടു 1 lakh 10,000. അപ്പൊ നമ്മൾ നോട്ട്സ് ടു അക്കൗണ്ടിൽ എഴുതാം. നോട്ട് നമ്പർ 1 എന്ന് കൊടുത്തിട്ട് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് എന്ന് എഴുതാം. 2 lakh rupees ആണ് ക്വസ്റ്റിന് തന്നിരിക്കുന്ന എമൗണ്ട്. അതിൽ നിന്നും 1 lakh 10,000 ലെസ് ചെയ്തിട്ട് ബാക്കി വരുന്ന എമൗണ്ട് ആണ് 90,000. ഓക്കെ, അപ്പൊ ഈ 90,000 ആണ് പുതിയ ബാലൻസ് ഷീറ്റിലോട്ട് നമുക്ക് എടുത്തെഴുതാനുള്ളത്. ഇവിടെ എഴുതാ 90,000. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ അസറ്റ്സ് ആയിട്ട് ടോട്ടലായി. ഇനി ടോട്ടൽ അസറ്റ്, ഇവിടെ ടോട്ടൽ ചെയ്യുന്നു. അതായത് 8 lakh + 90,000 ഇസ് ഇക്വൽ ടു 8 lakh 90,000. കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ബി വന്നിട്ട് ലയബിലിറ്റീസ് ആണ്. അപ്പൊ ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റീസ് എന്ന ഹെഡ് കൊടുക്കാം. ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റീസിന്റെ അണ്ടറിൽ വരുന്ന ഫസ്റ്റ് ആയിട്ടാണ് ഇക്വിറ്റി. ഇക്വിറ്റിന്റെ അണ്ടറിൽ വരുന്നതാണ് ഷെയർ ക്യാപിറ്റൽ. പിന്നെ വരുന്നതാണ് അതർ ഇക്വിറ്റീസ്. ഷെയർ ക്യാപിറ്റലില് ഇവിടെ വരുന്നത് ക്വസ്റ്റിൽ വന്നിട്ട് ഷെയർ ക്യാപിറ്റൽ 30,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് റുപ്പീസ് 20 ഈച്ച് ഫുള്ളി പെയ്ഡ് വന്നിട്ട് 6 lakh വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ 6 lakh എഴുതുക. ഇത് നമ്മൾ റെഡീം ചെയ്തതാണ്, പേ ചെയ്തതാണ്, അപ്പൊ ഇത് എഴുതേണ്ട ആവശ്യമില്ല. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന്റെ എമൗണ്ട് ഇതിലെടുത്തിട്ട് എഴുതാം. ഇനി നെക്സ്റ്റ് ആയിട്ടാണ് അതർ ഇക്വിറ്റീസ്. അതർ ഇക്വിറ്റീസിലാണ് നെക്സ്റ്റ് ഇവിടെ അതർ ഇക്വിറ്റീസിലാണ് ഈ റിസർവ്സ് ആൻഡ് സർപ്ലസ് ഒക്കെ വരുന്നത്. അപ്പൊ ഇവിടെ ക്വസ്റ്റനിൽ ക്യാപിറ്റൽ റിസർവ് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല, അപ്പൊ അതിന്റെ എൻറ്റർ 10,000 എഴുതാം. പിന്നെ വന്നിട്ട് സെക്യൂരിറ്റി പ്രീമിയം, അതിൽ നിന്നും 15,000 നിന്നും 10,000 റിഡംഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തു, പ്രീമിയം റിഡീം ചെയ്യാനായിട്ട് യൂസ് ചെയ്തു. ബാക്കി ഇവിടെ വരുന്നത് 5,000 ഓൺലി ആണ്. ദെൻ ഡിവിഡൻഡ് ഇക്വലൈസേഷൻ ഫണ്ട് അതേപടി തന്നെയാണ്, നമ്മളൊന്നും യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. ദെൻ ജനറൽ റിസർവും ഒന്നും യൂട്ടിലൈസ് ചെയ്തില്ല. പിന്നെ വന്നിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എൻറ്റയർ എമൗണ്ട് നമ്മൾ റിഡംഷന് വേണ്ടി യൂസ് ചെയ്തു, അപ്പൊ അത് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ പുതിയതായിട്ട് വരുന്നത് CRR അക്കൗണ്ട് ആണ്. CRR അക്കൗണ്ട് ആണ് വരുന്നത്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. അത് ക്യാപിറ്റൽ പ്രോഫിറ്റിന്റെ ഒരു ഭാഗമാണ് CRR. അപ്പൊ നമ്മൾ റിസർവ്സ് ആൻഡ് സർപ്ലസിൽ വരുന്ന ഒരു ഐറ്റാണ് CRR അക്കൗണ്ട്. അപ്പൊ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് പകരമായിട്ട് നമ്മൾ CRR അക്കൗണ്ടിന് എഴുതിയിട്ട് 1 lakh rupees, അതായത് ഇവിടുന്ന് യൂട്ടിലൈസ് ചെയ്ത പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും യൂട്ടിലൈസ് ചെയ്ത എമൗണ്ട് CRR ൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. സോ ആ എമൗണ്ട് ഇവിടെ CRR എന്ന് പറഞ്ഞിട്ട് 1 lakh rupees എഴുതാം. അപ്പൊ നോട്ട്സ് ടു അക്കൗണ്ട് എടുക്കാം. നോട്ട് നമ്പർ 2, അതർ ഇക്വിറ്റീസ്. നോട്ട് നമ്പറിൽ നോട്ട്സ് ടു അക്കൗണ്ടിൽ അതർ ഇക്വിറ്റീസ് എന്ന് പറഞ്ഞിട്ട് റിസർവ്സ് ആൻഡ് സർപ്ലസിൽ എല്ലാം ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് വന്നിട്ട് ക്യാപിറ്റൽ റിസർവ് ആണ്, നമ്മൾ യൂട്ടിലൈസ് ചെയ്യില്ല, ചെയ്തിട്ടില്ല. അപ്പൊ എൻ്റെ 10,000 rupees എഴുതുന്നു. സെക്യൂരിറ്റി പ്രീമിയത്തില് 15,000 10,000 യൂട്ടിലൈസ് ചെയ്തു, ബാക്കി 5,000. പിന്നെ ഡിവിഡൻഡ് ഇക്വലൈസേഷൻ ഫണ്ട് അത് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല, 25,000. ദെൻ ജനറൽ റിസർവും യൂട്ടിലൈസ് ചെയ്തിട്ടില്ല, 50,000. പി ആൻഡ് എൽ അക്കൗണ്ട് ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല, അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്തു, റെഡീം ചെയ്തു, അതിലിപ്പം ബാലൻസ് ആയിട്ട് ഒന്നുമില്ല. അതിന് പകരം CRR അക്കൗണ്ടിലോട്ട് അതിന് ഈക്വൽ ആയിട്ടുള്ള ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. CRR അക്കൗണ്ട് ഒരു റിസർവ് ആണ്. സോ അതിന്റെ നേരെ 1 lakh rupees എന്ന് എഴുതുന്നു. ഇത് തമ്മിൽ ആഡ് ചെയ്യുന്നു. തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 1 lakh 90,000. ഈ എമൗണ്ട് നമുക്ക് ബാലൻസ് ഷീറ്റിലോട്ട് എടുത്തെഴുതാം. അതർ ഇക്വിറ്റീസ് എന്ന് പറഞ്ഞിട്ട് നോട്ട് നമ്പർ 2 കൊടുക്കുക, 1 lakh 19,000. ഓക്കെ, അപ്പൊ ഇതോടുകൂടി ഇക്വിറ്റീസിന്റെ ഐറ്റംസ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വരുന്നത് ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റീസിൽ രണ്ടാമതായിട്ട് വരുന്നത് നോൺ കറന്റ് ലയബിലിറ്റീസ്.
ക്വസ്റ്റനിൽ നോൺ കറന്റ് ലയബിലിറ്റീസ് ആയിട്ട് ഒന്നും തന്നിട്ടില്ല. അത് കാരണം നമുക്കതൊന്നും എഴുതണ്ട, ജസ്റ്റ് ഇവിടെ ഡാഷ് ഇട്ട് വയ്ക്കാം. ഇനി തേർഡ് ആയിട്ടാണ് കറന്റ് ലയബിലിറ്റീസ്. കറന്റ് ലയബിലിറ്റി ആയിട്ട് ക്വസ്റ്റനിൽ 1 ലാക്ക് റുപ്പീസ് തന്നിട്ടുണ്ട്. സോ നമ്മൾ ആ 1 ലാക്ക് റുപ്പീസ് ഇങ്ങോട്ട് എടുത്തിട്ട് എഴുതാം. നോട്ട്സ് നമ്പർ ഒന്നുമില്ല. ഓക്കെ, അപ്പം അത് കഴിഞ്ഞു. ഇനി ലയബിലിറ്റീസ് ആയിട്ട് കഴിഞ്ഞു, അത് ടാലി ആക്കുന്നു. 6 ലാക്ക് പ്ലസ് 1 ലാക്ക് 90,000 പ്ലസ് 1 ലാക്ക് ഈസ് ഈക്വൽ ടു 8 ലാക്ക് 90,000. ഓക്കെ, അപ്പം നോക്കിയേ, ബാലൻസ് ഷീറ്റ് നോക്കിയേ, അസെറ്റ് സൈഡ് ടോട്ടൽ എഴുതു 8,90,000, ലയബിലിറ്റി എഴുതി ടോട്ടൽ ലയബിലിറ്റി കണ്ടു, സെയിം എമൗണ്ട് ആണ് 8,90,000. അപ്പം ബാലൻസ് ഷീറ്റ് ടാലിയായി. ഇങ്ങനെയാണ് റിഡംഷന് ശേഷമുള്ള ബാലൻസ് ഷീറ്റ്, പ്രിഫറൻസ് ഷെയർസ് ആയാലും എങ്ങനെയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ആഫ്റ്റർ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ ഒരു ഫോർമാറ്റ് ആണ് അതിൻ്റെ ബാലൻസ് ഷീറ്റൊക്കെ. ഓക്കെ, ഇതാണ് സെക്കൻഡ് മെത്തേഡ് വന്നിട്ട് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ്. അതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങളും ഇപ്പം മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അതൊന്നും കൂടി ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കമ്പൈൻഡ് മെത്തേഡായിട്ട് വരാം, അതിലെ കാര്യങ്ങളും അതെന്താണെന്നും അതിലെ എൻട്രീസും കാൽക്കുലേഷൻസും അതേപോലെ പ്രോബ്ലമൊക്കെ ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കണം കൂടി ഉണ്ടാവും, അതും കൂടി എനേബിൾ ചെയ്താലാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ താങ്ക് യു.